തിരുമേനി ടൗണിലെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഫുട്പാത്ത് മഴയിൽ അപകടക്കെണിയായി മാറി. പായൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അതുവഴി കാൽനടയായി പോകുന്ന ആൾക്കാർ തെന്നി വീഴുന്നത് നിത്യസംഭവമാണ്. തിരുമേനിയിലെ 3 സ്കൂളുകളിലേക്കും വില്ലേജ് ഓഫീസ്, ബാങ്ക് എന്നിവിടങ്ങളിലേക്കും ഓരോ ദിവസവും യാത്ര ചെയ്യുന്നവർ ഏറെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുമേനി ശാഖയുടെ സഹായത്തോടുകൂടി തിരുമേനിയിലെ ചുമട്ടുതൊഴിലാളികൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഫുട്പാത്തിൽ കുമ്മായം വിതറി. തിരുമേനി ടൗണിൻ്റെ ഇരുവശങ്ങളിലായി സാധാരണ ആൾക്കാർ നടന്നു പോകുന്ന നടപ്പ് വഴിയാണ് നമ്മൾ രണ്ട് വശത്തുമുള്ള ഓവ് ചാലിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകളുടെ മുകളിലൂടെയാണ് പോകുന്നത്. ഈ ശക്തമായ മഴയിലൂടെ ഇപ്പോൾ വഴുക്കളുള്ളത് കൊണ്ടും പായലുള്ളത് കൊണ്ടും അവിടെ ആർക്കും നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം വയസ്സായവരായാലും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും അവിടെ നിരന്തരമായിട്ട് വീഴുന്നൊരു അവസ്ഥയുണ്ട്. അപ്പം ഇത് കണ്ട് നമ്മുടെ തിരുമേനിയിലെ സുഹൃത്തുക്കളായ ലോഡിംഗ് തൊഴിലാളികൾ ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ കുമ്മായം വിതറി അത് നടപ്പ്യോഗ്യമാക്കാം എന്ന് പറയുകയും അങ്ങനെ അവർ തിരുമേനി SBI ബാങ്ക് മാനേജരുടെ സഹായത്തോടുകൂടി അതിന് ഉള്ള കുമ്മായം വിതറി ആ രണ്ട് ഇരുവശങ്ങളും നടപ്പ്യോഗ്യമായി ആക്കി. ഇതിന് പ്രവർത്തിച്ച നമ്മുടെ തിരുമേനിയിലെ പ്രിയപ്പെട്ട ലോഡിംഗ് തൊഴിലാളികൾക്കും തിരുമേനി SBI ബാങ്കിലെ മാനേജരും അനുബന്ധ സ്റ്റാഫുകൾക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ തിരുമേനിയിൽ 10-12 ബസ്സുകൾ ഇരുവശങ്ങളിലായിട്ട് ഹാൾട്ട് ചെയ്യുന്നതാണ് വൈകുന്നേരം. അതുപോലെ തന്നെ പകൽ സമയങ്ങളിലും നിരന്തരമായി ബസ്സുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യം പലതവണ പറഞ്ഞെങ്കിലും ആരും അത് ചെവിക്കൊണ്ടിട്ടില്ല. പല വാർത്തകളും വന്നെങ്കിലും അതിനൊരു നല്ല റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികാരികളുടെ അടുത്ത് നിന്നും ഒരു നല്ല ഇടപെടൽ ഉണ്ടാകട്ടെ എന്നുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ചുമട്ടു തൊഴിലാളികളായ ബിജോ KM, സുരേഷ് കെ, മനുമോൻ, അഭിലാഷ് VR, ഡാനി OM എന്നിവരാണ് നേതൃത്വം നൽകിയത്. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ, കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാന നിർണയം, കേരള സർക്കാർ അംഗീകൃത ഏജൻസി.